ഗൈസ് അസ്സലാമു അലൈക്കും സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും ഒരു ഓണം ഹാങ് ഓവറിലൊക്കെ ആയിരിക്കുമല്ലേ, ഞാനും അങ്ങനെ തന്നെയാണ്. സോ നമ്മുടെ ഓണം വ്ളോഗൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്ന ഒരു കുട്ടി ഓണം വ്ളോഗ് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡെയിലി വെയർ കുർത്തി ഹോൾ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. സോ അപ്പൊ നമ്മൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഹോൾ വീഡിയോസ്. ഈവൻ എന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കമന്റ് ബോക്സിൽ വന്ന് എപ്പോഴും ചോദിക്കുന്നതാണ് ഹോൾ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യുമെന്നൊക്കെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ്. ഈവൻ ഞാനാണെങ്കിലും ഹോൾ വീഡിയോസ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. സോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്നാല് കുർത്തീസ് അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് കുർത്തീസിന്റെ ഒരു ഹോൾ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഞാൻ പെർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് എന്നാണ്. മീഷോ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. ഈവൻ ഞാൻ തന്നെ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് മീഷോ ഹോൾ വീഡിയോന്റെ തന്നെ. സോ അപ്പൊ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ, നിങ്ങൾ ആരും എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? സോ എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്യണം. സോ അപ്പൊ ഇനിയും പറഞ്ഞ വലിച്ചു നിന്നിട്ടില്ല, നിങ്ങൾക്ക് ബോർ അടിക്കും. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ അല്ലേ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി തന്നെ വരുന്ന ഒരു നല്ല റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു അടിപൊളി കുർത്തി തന്നെയാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള ഞാൻ കാണിക്കുന്നതിൽ വെച്ച് ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടുള്ളതും എന്റെ ബെസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കുർത്തിയും ഇത് തന്നെയാണ്. സോ ഇതിന്റെ ബ്രാൻഡ് വരുന്നത് അഹിക്ക എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് ഇത് വരുന്നത്. ആൻഡ് ഇതിൽ വരുന്നത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല അല്ലേ, അത്രയും ഹൈറ്റ് ക്യാമറയിൽ കൊള്ളുന്നില്ല. സോ ഇതിന്റെ കളർ വരുന്നത് റെഡ് ഷീഡിൽ ഇങ്ങനെ ബ്ലാക്കും ഗ്രീനും എല്ലാം കൂടി ആയിട്ട് ഒരു പ്രിന്റഡ് ആയിട്ട് വരുന്ന ഒരു ക്ലോത്ത് ആണ് വരുന്നത്. സോ എൻഡ് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ആ ഒരു സെയിം പ്രിന്റ് തന്നെ താഴോട്ട് വരെ പോകുന്നുണ്ട്. ഒരു എ ലൈൻ ഇതിൽ വരുന്ന ഒരു കുർത്തിയാണിത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ്. ഈ ഒരു റേറ്റിന് ജസ്റ്റ് 260 rupees ഉള്ളൂ ഇതിന്. ഈ ഒരു റേറ്റിന് ഇത് ശരിക്കും സൂപ്പർ ആയിട്ടുള്ള ഒരു കുർത്തി തന്നെയാണ്. ആൻഡ് ഇതിന്റെ ക്ലോത്ത് വരുന്നത് നമുക്കിപ്പം എന്താ പറയാ, അടുത്ത ഇയറിലും ഞാൻ നിങ്ങൾക്കൊരു ഹോൾ വീഡിയോ കാണിക്കുകയാണെങ്കിൽ ഈ കുർത്തി ഇതുപോലെ തന്നെ ഉണ്ടാവും. സോ അത്രയും നല്ലൊരു മെറ്റീരിയൽ ആണ് വരുന്നത്. ഐ തിങ്ക് ഇത് ക്രേപ്പ് മെറ്റീരിയലാണ് വരുന്നതെന്ന് തോന്നുന്നു. ആൻഡ് ഇതിന്റെ സ്ലീവ്സ് വരുന്നത് 3/4 sleeves ആണ് വരുന്നത്. ആൻഡ് എൻഡിൽ ഇതുപോലെ നമ്മളുടെ ആ ഒരു ടോപ്പിൽ വരുന്ന ആ ഒരു ഏരിയയിൽ വരുന്ന ഫ്രണ്ട് റീജിയനിൽ വരുന്ന ആ ഒരു മെറ്റീരിയലിന്റെ ഒരു ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി. ആൻഡ് മൈ പേഴ്സണൽ ഫേവറേറ്റ് കുർത്തി ഇതാണ്. സോ അപ്പൊ നമുക്ക് ഇനി ബാക്കി കുർത്തീസ് ഒക്കെ എന്തൊക്കെയാണ് കണ്ടു നോക്കാം. സോ നമ്മുടെ നെക്സ്റ്റ് കുർത്തി വരുന്നത് ആ ഒരു സെയിം ഏകദേശം ആ ഒരു പാറ്റേൺ തന്നെയാണ്, ആ സെയിം ബ്രാൻഡ് തന്നെയാണ് വരുന്നത്. ഒരു ബ്ലാക്ക് കളറിലായിട്ട് ഇതിലും ഇങ്ങനെ സെൽഫ് പ്രിന്റ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ വരുന്ന ഷെയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ക്രീം ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ബ്രൗൺ ഷെയ്ഡ്, ബ്രൗൺ ആണോ മെറൂൺ ആണോ അങ്ങനെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ ഒരു എ ലൈൻ മോഡലിൽ വരുന്ന ഒരു കുർത്തിയാണിത്. സോ ഇതിന്റെ താഴെ വരെ ഇത് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഞാൻ വിചാരിച്ചു ഫോണിൽ കംപ്ലീറ്റ് ആയിട്ട് മൊത്തത്തിൽ കൊള്ളും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ അത്രയും കാണുന്നില്ല. സോ ഇതിന്റെ എൻഡ് റീജിയൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് താഴോട്ടിലേക്ക്. അതേ ഒരു വർക്ക് വന്നിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്നത്, നല്ല ഭംഗിയിലൊരു പ്രിന്റ് ആണിത്. ഈവൻ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് വീട്ടിൽ നിന്ന് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ജോലിക്കൊക്കെ പോവാണെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസ് ആണ് കേട്ടോ എല്ലാം. നമുക്ക് ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇടാം എന്നുള്ള രീതിയിലല്ല ഞാൻ കാണിക്കുന്നത്, ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. ആ ഒരു സെയിം മോഡലിൽ വരുന്ന ക്ലോത്ത് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു ക്ലോത്ത് തന്നെയാണിത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കുർത്തിയും നെക്സ്റ്റ് ഇയർ കാണിച്ചാലും ഇത് ഇതുപോലെ തന്നെ ഉണ്ടാവും, ബിക്കോസ് ഇതിന്റെ കളേഴ്സ് ഒന്നും ഫെയ്ഡ് ആവുന്നില്ല. അങ്ങനെ ആ ഒരു പ്രിന്റിൽ വരുന്നതുകൊണ്ട് ഇത് ഇതുപോലെ തന്നെ ഉണ്ടാവും. ആൻഡ് ഇതിന്റെ സ്ലീവ്സ് വരുന്നത് 3/4 sleeves ആണ് വരുന്നത്. പക്ഷേ ഇതിൽ നേരത്തെ പോലെ ഇങ്ങനെ വർക്ക് ഒന്നും അവർ വെച്ചിട്ടില്ല, ജസ്റ്റ് പ്ലെയിൻ ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇതിന്റെ ബാക്ക് റീജിയനും സെയിം ഇങ്ങനെ ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി. നിങ്ങൾക്ക് മൊത്തം കാണുന്നില്ലല്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ്. നിങ്ങൾക്കിപ്പം ഓഫീസിലൊക്കെ പോകുമ്പോഴും നമുക്കിപ്പോൾ ചൂടൊക്കെ ആയല്ലോ, വീണ്ടും മഴയൊക്കെ പോയി, വീണ്ടും നമ്മൾ ചൂടുകാലത്തേക്ക് തന്നെ മാറിയിട്ടുണ്ട്. ആ ഒരു ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കുർത്തിയാണിത്. പിന്നെ കുറേ പേർക്ക് സംശയമുണ്ട് ഇങ്ങനത്തെ ക്രേപ്പ് ആയിട്ടുള്ള ക്ലോത്ത് യൂസ് ചെയ്യുമ്പം സ്മെല്ല് വരുമോ എന്നുള്ളത്. സ്മെല്ല് ഒട്ടും വരില്ല എന്നൊന്നും ഞാൻ പറയില്ല, ഡിപ്പെൻസ് ഓരോരുത്തരുടെ ബോഡി നേച്ചറിനെ അനുസരിച്ചിട്ടുണ്ടാവും. എനിക്ക് അത്ര പ്രശ്നം തോന്നിയിട്ടില്ല. പിന്നെ ചില ആളുകൾക്ക് ഇങ്ങനത്തെ ക്ലോത്ത്സ് ഉപയോഗിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവുന്നവരുണ്ടാവാം. സോ അങ്ങനത്തെ ആളുകളാണെങ്കിൽ കുറച്ച് കുഴപ്പമുണ്ടാവും. ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിലൊന്നും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് കുർത്തി വരുന്നത്. ഇതും എനിക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി എന്താന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് കുർത്തി വരുന്നത്. എന്നെ അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന കളർ എന്ന് പറഞ്ഞാലും ഒന്ന് വൈറ്റ് ഷെയ്ഡാണ് ആൻഡ് ബ്ലൂ കളർ. ഈ രണ്ട് കളേഴ്സിൻ്റെയും ഒരു അഡിക്റ്റ് ആണ് ഞാൻ. സോ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കളർ തന്നെയാണ് ഇത്. ഞാൻ എപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോവാണെങ്കിലും ഇപ്പോൾ കുറേയൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു ബ്ലൂ ഷെയ്ഡ് എന്തായാലും മസ്റ്റാണ് എനിക്ക്, എന്തായാലും ഇഷ്ടമാവും എനിക്ക്. സോ നമ്മുടെ തേർഡ് കുർത്തി വരുന്നത് ഇതുപോലെ ഇങ്ങനെ വരുന്ന ഒരു കുർത്തിയാണിത്. താഴോട്ടൊക്കെ സെയിം തന്നെ ഈ ഒരു പ്രിന്റ് തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ നെക്ക് റീജിയനിൽ വരുന്നത് ഒരു കോളർ നെക്കാണ് വരുന്നത്. കോളർ നെക്ക് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ പിൻ ചെയ്യാൻ, നമുക്ക് ബട്ടൺ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഹുക്ക് അവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഹുക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം, ഇപ്പോഴാവും അതൊന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക.
ഇനിയിപ്പോൾ ഹുക്കിടാൻ താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. സോ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് റീജിയനിൽ വരുന്നത്. കണ്ടോ, കുഞ്ഞു കുഞ്ഞു കുറച്ച് പിങ്ക് കളറിലായിട്ട് വരുന്ന ബോൾസ് ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പക്ഷെ ഈ ഒരു കുർത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഈ ഒരു സൈഡിൽ ചെറുതായിട്ട് കളറൊന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു. യൂഷ്വലി ഞാൻ ഹാൻഡ് വാഷ് ആണ് ചെയ്യാറുള്ളത്, പക്ഷെ ഫസ്റ്റ് ടൈം വാഷ് ചെയ്തപ്പോഴൊന്നും ഇതിന് ഒരു കുഴപ്പവും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് ടൈം ഞാൻ വാഷ് ചെയ്തപ്പോഴാണ് ഇതിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്. എല്ലാ കുർത്തീസും ഞാൻ വാങ്ങിച്ചിട്ട് ആക്ച്വലി മോർ ദാൻ 1 മന്ത് എന്തായാലും ആയിട്ടുണ്ടാവും. വീഡിയോ ഇടണം വീഡിയോ ഇടണം എന്ന് വിചാരിച്ച് ലേറ്റ് ആയി പോയതാണ്. സോ അപ്പൊ ഇതാണ് നമ്മളുടെ തേർഡ് കുർത്തി വരുന്നത്. ഇതിന്റെ ബ്രാൻഡ് വരുന്നത് AK's ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ആണിത്. ഇതിന്റെ സ്ലീവ്സും ദാ 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ആണ്, ഇങ്ങനെ വൈറ്റും പിങ്ക് കളറിലും കൂടെ ആയിട്ട് വരുന്ന, നല്ല പിങ്ക് അല്ല പീച്ച് കളറിൽ വരുന്ന, പിങ്ക് അല്ല കേട്ടോ പീച്ച് കളറിൽ വരുന്ന ഒരു വർക്ക് ആണ് വരുന്നത്. സെൽഫ് പ്രിന്റ് തന്നെയായിട്ട് ഇതിന്റെ സ്ലീവ്സിന്റെ എൻഡിലും ഇതുപോലെ അവർ ആ ഒരു പീച്ച് കളറിന്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി ഭംഗിയാണ്. ഇതും ഇപ്പം നമുക്ക് വീട്ടിലിട്ട് നടക്കാന്ന് മാത്രമല്ല, നമുക്ക് പുറത്തു പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ്. പക്ഷെ ഇതിന്റെ കാറ്റലോഗ് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു അവരൊരു അവരൊരു പീച്ച് കളർ പലാസോ കൂടി അതിൽ അറ്റാച്ച്ഡ് ആയിട്ട് അങ്ങനെയായിരുന്നു ആ ഒരു കാറ്റലോഗ് ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചത് ബോട്ടും ടോപ്പും കൂടിയാണ് ഈ ഒരു റേറ്റിൽ നിന്നാണ് വിചാരിച്ചത്. 480 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. സോ ഇതാണ് നമ്മളുടെ കുർത്തിന്റെ മൊത്തം ലുക്ക് വരുന്നത്. സോ ഇതിന്റെ എൻട്രീസിനും പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ആ സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത്. ആൻഡ് ബാക്ക് സൈഡിലും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത്. പക്ഷെ നല്ല ഭംഗിയുള്ള കുർത്തി ആട്ടോ, നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതും മീഡിയം സൈസ് തന്നെയാണ് വരുന്നത്, നമുക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സൊന്നുമല്ല. അത്യാവശ്യം എനിക്ക് പറ്റുന്ന പെർഫെക്റ്റ് സൈസ് ആയിരുന്നു, പ്രത്യേകിച്ച് ഒരു ആൾട്രേഷൻസും വേണ്ടി വന്നില്ല. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുർത്തിയാണിത്. ആ ഒരു കളർ ഫെയ്ഡായതിന്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് ആദ്യം നിങ്ങൾക്ക് കാണിച്ചത് കളർ ഫെയ്ഡാവുന്ന ആരും ഇപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ ഈ ഓൺലൈൻ ഷോപ്പിംഗിലെ എക്സ്പെക്ടേഷൻസ് വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുമല്ലോ. സോ അങ്ങനെയായിരുന്നു ഇതും. പക്ഷെ ആദ്യമൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കുർത്തി തന്നെയായിരുന്നു ഇത്. പക്ഷെ എന്താ അറിയില്ല ഇപ്പൊ ഫീഡായി വന്നിട്ടുണ്ട്. എനിവേസ് നല്ലൊരു കുർത്തിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പർച്ചേസ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി കുർത്തിയാണിത്. സോ ഇതിന്റെ റേറ്റ് വരുന്നത് 480 ആണ് വരുന്നത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി എന്താന്ന് കണ്ടു നോക്കാം. സോ നമ്മളുടെ നെക്സ്റ്റ് കുർത്തി എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത്, ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു ഒലിവ് ഗ്രീൻ കൈൻഡ് ഓഫ് ഷെയ്ഡിൽ വരുന്ന ഒരു ടോപ്പാണ് ഇത് വരുന്നത്. പിന്നെ ഇതിന്റെ നെക്ക് വരുന്നത് ഇങ്ങനെ റൗണ്ട് നെക്ക് പോലെ വന്നിട്ട് പിന്നെ ഇവിടെ ഒരു വി ഷേപ്പിൽ ഒരു കട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നമുക്ക് ഒരു ഹൂക്കൊക്കെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെക്കാം. പിന്നെ ഇതിന്റെ സ്ലീവ്സ് വരുന്നത് ഒരു ഇങ്ങനെ 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. ആൻഡ് അതിന്റെ എൻഡിൽ ഇത് ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു സെൽഫ് പ്രിന്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് വർക്ക് ആണ് വരുന്നത്. ബിക്കോസ് നമ്മൾ അയൺ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ നെക്കിൽ വരുന്നത് ഇതാ ഇങ്ങനത്തെ ഒരു വർക്കാണ് വരുന്നത്. ആൻഡ് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് ഇതിന്റെ സൈസും മീഡിയം തന്നെയായിരുന്നു. പക്ഷെ ഇതെനിക്ക് കുറച്ച് ലൂസായിരുന്നു കേട്ടോ, മറ്റേതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫിറ്റ് ആയിരുന്നില്ല. പക്ഷേ സോ ഞാൻ കൈയൊന്ന് മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആൾട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ഓൾട്രേഷൻസ് ഒന്നും വരുത്തിയില്ല. സോ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കുർത്തി. 4 കുർത്തീസ് മാത്രമേ ഉള്ളൂ, പക്ഷെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. സോ അതാണ് നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് വരുന്നത് 420 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ലൊരു കുർത്തി എന്നാണ്. പിന്നെ നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ, നല്ലൊരു മെറ്റീരിയൽ ആണ് വരുന്നത്. പിന്നെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പ്രിന്റൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കാഷ്വൽസ്, അത്രയേ ഉള്ളൂ. എല്ലാം കാഷ്വൽസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള കുർത്തീസ് ആണ് തന്നെ എല്ലാം. സോ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ കമന്റ്സ് ഒക്കെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയും, ഇതിൽ ഏത് കുർത്തിയും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്നൊക്കെ എനിക്ക് പറയണമല്ലോ. സോ എന്തായാലും ഞാൻ ഈ ഒരു കുർത്തീസിലൊക്കെ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. ആ ഒരു ബ്ലൂ കളർ കുർത്തിയിൽ ജസ്റ്റ് ഇപ്പം ഒന്ന് ഫെയ്ഡായി എന്നല്ലാതെ ബാക്കി പ്രശ്നങ്ങളൊന്നും പ്രത്യേകിച്ച് എനിക്ക് ഇതിലൊന്നും കണ്ടിട്ടില്ല. സോ നിങ്ങൾക്ക് പോയി പെർച്ചേസ് ചെയ്യാം, മീഷോയിൽ പോയിട്ട് മീഷോ ആപ്പ് ഇതുവരെയായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി നോക്കി നോക്കുക. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഡക്ട്സ് കിട്ടുന്നതാണ്. പക്ഷെ നന്നായിട്ട് തിരഞ്ഞ് കണ്ടുപിടിക്കണം. ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ കയറിയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക. കുറേ തപ്പി 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 നമ്മൾ തിരഞ്ഞ് തിരഞ്ഞ് നോക്കണം. പിന്നെ അതിലെ റേറ്റിംഗ്സ് നോക്കിയാൽ മതി. ഒരു എബോവ് 4 സ്റ്റാർസ് ഒക്കെ വരുന്നതാണ്. കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ റിവ്യൂസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാം നല്ല അത്യാവശ്യം നല്ല പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ് വരുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് തന്നെ വിചാരിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ദേ ഇപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതാണ്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം. നിങ്ങളുടെ കമൻസ് ഒക്കെ വായിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അണ്ടർ ദെൻ ബൈ.